യോഗി അറിഞ്ഞില്ല കേരളത്തിലെ സൈബർ കടന്നലുകളെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെക്കുറിച്ചും അദ്ദേഹം കരുതിയിരുന്നത് ഇത്രയും കാലം മലയാളികൾ എന്നാൽ അല്ലെങ്കിൽ കേരളീയർ എന്നാൽ ഈ കുറേ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഒരുപക്ഷേ അത് വ്യക്തിപരമായ അധിക്ഷേപമായി പോകും എന്നുള്ളതുകൊണ്ട് ആ പേരുകളിൽ പറഞ്ഞില്ല കേരളത്തിലിപ്പോൾ എവിടെയൊക്കെ യഥാർത്ഥ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതായത് സുരേന്ദ്രനായിക്കോട്ടെ മുരളീധരനായിക്കോട്ടെ ഒരു കേന്ദ്രമന്ത്രിയാണ് പിന്നെ കുമ്മനം രാജശേഖരനായിക്കോട്ടെ ശോഭാ സുരേന്ദ്രനായിക്കോട്ടെ എസ് സുരേഷ് ആയിക്കോട്ടെ എം ഡി രമേശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൃഷ്ണദാസ് ആയിക്കോട്ടെ ഈ നേതാക്കന്മാരെയൊക്കെ കണ്ടാണ് കേരളം എന്തെന്ന് യോഗിയും മോഡിയും അമിത്ഷായൊക്കെ വിലയിരുത്തിക്കൊണ്ടിരുന്നത് അവർ കരുതിയിരുന്നു ഇതാണ് കേരളം ഇത്രയും വലിയ പൊട്ടന്മാരാണ് അവിടെ ഉള്ളതെന്നാണ് ഇത്രയും കാലം അവരുടെ ധാരണയായിരുന്നത് ഇപ്പോൾ മനസ്സിലായി കാണും ഒറ്റ ദിവസം കൊണ്ട് ഏറലായിരുന്നു ഇതുവരെ താഴെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നെ ഒന്ന് താഴെ ഇറക്കണമെന്ന് നിലവിളിക്കുകയാണ് മലയാളികളുടെ ഒരു പൊതു രീതിയെക്കുറിച്ച് ഇനിയെങ്കിലും ബി ജെ പി എന്ന പാർട്ടിയിലുള്ള കേരളത്തിലെ നേതാക്കന്മാർ അവരുടെ പ്രധാന പണിയെന്ന് പറഞ്ഞാൽ ഈ സെൻട്രലിരിക്കുന്ന നേതാക്കന്മാരെ പറ്റിച്ച് ജീവിക്കുകയാണ് അവരെ പല നുണകളും അടിച്ച് അവരിൽ നിന്ന് പണവും പറ്റി ഇവിടെ സുഖലോലുപതയിൽ ജീവിക്കുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെടുത്താൽ വട്ടപൂജ്യം ഒന്നും നേടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഇത്ര മാത്രമേ ബോധമുള്ളൂ എന്ന് ഇവർ കരുതിയാൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇവരെ കണ്ടിട്ട് പറയാണ് ഈ ദുരന്തങ്ങളെ കൊണ്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മാതിരി ഡയലോഗുകളല്ലേ ഓരോ ദിവസവും കാച്ചിവിടുന്നത് അതുകൊണ്ട് യോഗിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതെന്ന് വേണം വിലയിരുത്താൻ എന്തായാലും അദ്ദേഹം പറഞ്ഞുപോയ വാക്കിന് ഇനി ജീവിതത്തിൽ ആവർത്തിക്കാത്ത തരത്തിൽ മലയാളികൾ പൊങ്കാലയിട്ടിട്ടുണ്ട് രണ്ട് ദിവസമായി തറയിറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം പൊങ്കാല നിറയുകയാണ് ഇപ്പോൾ യോഗി ഇത് സംബന്ധിച്ച് പിന്നീട് ഒരക്ഷരം മിണ്ടാത്തത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ് അദ്ദേഹത്തിന് മറുപടി വേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഷയാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ആ ഭാഷയിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട് മഹത്വമുള്ള നാട് തന്നെയാണ് അത് ഒരു സംശയവുമില്ല ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ വർഗീയതയെ അല്ലെങ്കിൽ ഈ നാട്ടിൽ കുത്തിത്തുരുമ്പും കുഴിത്തുരുമ്പും മാത്രം കാണിക്കുന്ന ഈ പാർട്ടിയെ ഈ കേരളത്തിൻ്റെ പടികടക്കാൻ അനുവദിക്കാത്തത് ഒരു തവണ ചെറിയൊരു അബദ്ധത്തിൻ്റെ പേരിൽ നിയമസഭയിലേക്ക് ഒരാളെ അങ്ങോട്ട് കയറ്റി വിട്ടു അത് മാറ്റി നിർത്തിയാൽ ഇനി ഈ മുരടിച്ച ഈ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഈ താമര പൊതുവെ വിരിയുന്നത് എവിടെയാണ് ചെളിക്കുണ്ടിലാണ് പക്ഷേ അതിന് എന്തുകൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് സ്പേസ് ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ചെളിക്കുണ്ടല്ല ഇവിടെ താമര വിരിയില്ല താമര മുരടിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ നേതാക്കന്മാരെയും കണ്ടിട്ട് ഇനിയെങ്കിലും മോഡിയും യോഗിയെന്നും കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകളായിരുന്നു അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഈ നാടിനെ അവഹേളിച്ചാൽ അവിടെ പ്രധാനമന്ത്രിയെന്നോ അല്ലെങ്കിൽ യോഗവരിയനെന്നോ അല്ലെങ്കിൽ മറ്റേത് നേതാക്കന്മാരെന്നോ ഇവിടെ ഒരു പ്രശ്നമുള്ള കേസേ അല്ല ഞങ്ങളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടിനെ അവഹേളിച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളമെങ്കിലും ലോകത്തൊട്ടാകെ ഈ നാടിന് വലിയ പേരുണ്ട് അത്രമാത്രം സംസ്കാര സമ്പന്നരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച പ്രാവീണ്യം തെളിയിച്ച വലിയ ജനക്കൂട്ടം ഉൾക്കൊള്ളുന്ന ഒരു നാടിനെക്കുറിച്ച് ഒരു ബോധവും വിവരവും ഇല്ലാതെ യോഗിയെപ്പോലൊരു നേതാവ് വന്നിരുന്ന് ഇത്തരം വിടുവായത്തരം അടിച്ചാൽ ഇനി മേലാൽ അത് പറയാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ഈ നാടിനറിയാം അതിപ്പോ യോഗിക്ക് മനസ്സിലായിട്ടുണ്ട് യോഗിയുടെ വെപ്രാളം എത്രത്തോളം ഉണ്ട് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഒന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടു മലയാളികളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസിനെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഈ നാടിനെ അവഹേളിച്ചാൽ പോലും ഒരു വേദന വരാത്ത ഒരുപക്ഷെ കേന്ദ്ര വാഴ എന്നാണ് വിളിക്കുന്നത് അതായത് ഈ അസുഖം ബാധിച്ച വാഴയുണ്ടല്ലോ അത് ഒരിക്കലും കൊലക്കില്ല ഇങ്ങനെ കുരുടിച്ച് കുരുടിച്ച് നിൽക്കും അതുപോലത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ നാട്ടിലുള്ള വി മുരളീധരൻ അദ്ദേഹത്തെ അങ്ങനെയല്ലാതെ പിന്നെ പറയാൻ ഒരു നിവൃത്തിയുമില്ല അമ്മാതിരിയാണ് ഈ നാടിന് വേണ്ടി അദ്ദേഹം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിന് വേണ്ടി ഏതെങ്കിലും ഒരു സിംഗിൾ ആവശ്യം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതുവരെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടില്ല ഇവിടെ ഒന്നും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അദ്ദേഹം പല ടീംസിനോടൊപ്പം കേന്ദ്ര സർക്കാരിനെ സമീപിച്ച പല ഉദാഹരണങ്ങളുണ്ട് എന്തായാലും ഇപ്പോൾ യോഗി ആദിത്യനാഥ് അറിയാതെ വിടുവായുത്തരമായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വർത്തമാനം കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് സോമാലിയോട് ഉപമിച്ച മോഡിക്കുണ്ടായ അനുഭവത്തെക്കാൾ തീർത്തും ഗതികേടാണ് അദ്ദേഹത്തിന് മലയാള ഭാഷ തീർത്തും വശമുണ്ടായിരുന്നെങ്കിൽ ആ പേജിൽ വരുന്ന ആ തെറി അഭിഷേകം കണ്ട് ഇന്നത്തോടെ അദ്ദേഹം ഈ പരിപാടി മതിയാക്കി പോയനായിരുന്നു അദ്ദേഹത്തിന് ട്രാൻസ്ലേഷനിലൂടെ ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടും ഇനി മേലാൽ ഇമാതിരി വിടുവായത്തരം ഒരു നാടിനെ അവഹേളിക്കാൻ വേണ്ടി പറയരുത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയരുതെന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഇല്ലല്ലോ സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ അന്തസ്സോടുകൂടി ജനങ്ങളോട് പറയണം ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന്
അങ്ങനെ പറയാൻ എന്ത് കാര്യമാണുള്ളത്? ഗുരഖ്പൂർ ആശുപത്രിയിൽ 72 കുട്ടികൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചതിന്റെ ചരിത്രമാണോ യോഗി ആദിത്യനാഥിന് തിരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്? ഹത്രാസ് ഉന്നാവുമാണോ ഈ നാട്ടിലെ ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ളത്? അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ജനങ്ങൾ ഗംഗയിൽ ഒഴുകി നടന്ന ചരിത്രമാണോ അദ്ദേഹത്തിന്റെ 5 വർഷത്തെ കാലത്തെക്കുറിച്ച് ജനങ്ങളോട് പറയാനുള്ളത്? പട്ടിണിയും പരിവട്ടവുമായി ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം അധപ്പതിച്ചതിനെ കുറിച്ചാണോ പറയാനുള്ളത്? ഒരുപക്ഷെ യു പിയിൽ നിന്ന് ഈ കേരളത്തിൽ വന്ന് ജോലി ചെയ്തിട്ട് അവിടെ തിരിച്ചു ചെന്നവർ ഈ നാടിന്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ പെരുമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ്. യു പിയുടെ ശാപവും അതുതന്നെയാണ്. അതായത് പശുമേക്കാനും പുല്ലുവെട്ടാനും ചാണകം കോരാനും ഗോമൂത്രം കുടിക്കാനും നടക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സീറ്റിലിരുത്തിയാൽ ഇതൊക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ആ നാടിന്റെ ശാപമായി തീർന്നത് ഇത്രയും വിവരവുമില്ലാത്ത അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിച്ച് വല്ല കാട്ടിലോ അല്ലെങ്കിൽ മേട്ടിലോ കഴിയേണ്ട ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരുത്തിയാൽ അദ്ദേഹത്തിന്റെ ഭരണ മികവ് കൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഇത് മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ അവിടെ സമ്പൽ സമൃദ്ധിയോ അല്ലെങ്കിൽ പുരോഗതിയോ അല്ലെങ്കിൽ ആ നാടിലെ ജനങ്ങൾക്ക് പട്ടിണിയോ മാറാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് മലയാളികൾ ഇപ്പോൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു 2 ദിവസവും കൂടി തുടർന്നാൽ ഒരുപക്ഷെ യോഗി സ്വപ്നത്തിൽ ചിലപ്പോൾ പിണറായി വിജയനെ കണ്ട് ഞെട്ടി ഉണർന്നാലും അത്ഭുതപ്പെടാനില്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. കേരളം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നാടല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കാവി കോണകവും അല്ലെങ്കിൽ പശുവിന്റെ ചികിത്സയും കണ്ടിട്ട് അതിനോട് ആകൃഷ്ടരാകുന്നവരുമല്ല. ഈ നാട്ടിലെ പൊതുബോധത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, അവർക്ക് ഈ നാടിനെ കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ യോഗി അനുഭവിച്ചത്. ഏറിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.